യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് തന്നെയാണ്. ഏകീകൃത സിവിൽ കോഡിൻ്റെ വിഷയത്തിൽ സി പി എമ്മിൻ്റെ ക്ഷണത്തെ പരസ്യമായി തള്ളിപ്പറയാൻ ലീഗ് തയ്യാറാകാതിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോഴും ലീഗിൻ്റെ ശക്തിയായ സമസ്ത ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. സി പി എമ്മിൻ്റെ മുന്നേയുള്ള ഏറ് കൃത്യമായി തന്നെ യു ഡി എഫ് രാഷ്ട്രീയത്തെ ശിഥിലമാക്കാൻ പോകുന്ന തരത്തിൽ ശക്തിയുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കാരശ്ശേരി മാഷനെ പോലെയുള്ള ആളുകളൊക്കെ വിലാപം തുടങ്ങിയിട്ടുണ്ട്. സമസ്ത സി പി എമ്മിൻ്റെ കെണിയിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് എന്ന്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ നിലപാട് സ്പഷ്ടമായിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ഏതു രാഷ്ട്രീയ പാർട്ടി ഈ ഏകീകൃത സിവിൽ കോഡിനെതിരായിട്ടുള്ള പ്രക്ഷോഭവുമായി രംഗത്ത് വന്നാലും അതിനെ പിന്തുണയ്ക്കും. കാരണം അത് രാജ്യത്ത് നടപ്പിലാക്കുന്നതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്ത് എന്നുള്ളത് വ്യക്തമാണ്. ബി ജെ പിയുടെ ആ അജണ്ട നടപ്പിലാക്കാതിരിക്കാൻ ആരാണോ രംഗത്തിറങ്ങുന്നത് അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സമസ്തയുടെ തീരുമാനമെന്ന്. അതിപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, സി പി എം ആണെങ്കിൽ സി പി എം. സമസ്ത ഒരു രാഷ്ട്രീയത്തിൻ്റെയും ഭാഗമല്ല, ലീഗിന് ശക്തി പകരുന്ന സംഘടനയാണ് എങ്കിൽ പോലും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നയിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിന് സി പി എം ആദ്യമായി മുൻകൈ എടുക്കുമ്പോൾ സി പി എമ്മിനോടൊപ്പം കൈകോർക്കുന്നു. സി പി എമ്മിൽ മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്നു. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടും യു ഡി എഫിൻ്റെ ഭാഗമായതുകൊണ്ടും അവർക്ക് പൊടുന്നനെ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അപ്പോഴും തള്ളിക്കളയുന്നില്ല. നേരത്തെയൊക്കെ പല വിഷയങ്ങൾ വരുമ്പോഴും ആ സി പി എം അങ്ങനെ പറഞ്ഞു, സി പി എം അങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ അതിനെ തള്ളിക്കളയുന്നു എന്ന് പറയുന്ന ലീഗ് ആ തീരുമാനം അങ്ങനെ പറയുന്നില്ല, ഞങ്ങൾ ഇനിയും ആലോചിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ സി പി എമ്മിൻ്റെ ഈ സെമിനാർ കൊണ്ട് ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന വിഷയം എങ്ങനെയാണ് നമ്മുടെ ബഹുസ്വരതയെ ബാധിക്കാൻ പോകുന്നത് എന്നത് ചർച്ച ചെയ്യുമ്പോൾ അതിൽ മുസ്ലിം ലീഗ് ഭാഗമാക്കാകുന്നത് കൊണ്ട് അപകടമൊന്നുമില്ല, ലീഗ് അത് തിരിച്ചറിയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഈ ഏകീകൃത സിവിൽ കോഡിലുള്ള അഴകുഴമ്പൻ നിലപാട് അത് ഒരിക്കലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ലീഗ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുകയുമില്ല. അതാണ് പറഞ്ഞത്, ലീഗ് ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് എന്താ നിലപാട് ഇതിനകത്ത്? കേന്ദ്ര നേതൃത്വം കേരളത്തിൽ അതിനെ എതിർത്തുകൊള്ളാൻ അനുമതി കൊടുത്തുവെന്ന്. കോൺഗ്രസ് ഒരു ദേശീയ പ്രസ്ഥാനമാണ്, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു സംസ്ഥാനത്തൊരു നിലപാടും ദേശീയ തലത്തിൽ വേറൊരു നിലപാടും എടുക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് പോകാതിരിക്കാൻ എതിർത്തുകൊള്ളൂ, ദേശീയ തലത്തിൽ ഞങ്ങൾ ഈ അഴവഴമ്പൻ നിലപാട് തുടരാം എന്ന മട്ടിലാണ് അത്രേ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു പാർട്ടിക്ക് പോകാൻ പറ്റുമോ? അവിടെയാണ് മുസ്ലിം ലീഗ് യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. സമസ്ത സി പി എമ്മിന് കൈകൊടുക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ സമസ്ത സി പി എമ്മിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈകൊടുത്തു എന്നുള്ളതിൽ കാരശ്ശേരി മാഷിനെ പോലുള്ളവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. സി പി എം അതിനാ മുൻകൈ എടുക്കുന്നു. സി പി എമ്മിൻ്റെ മുൻ നിലപാട് എന്തായിരുന്നു? ഇ എം എസ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് സി പി എം യൂണിഫോം സിവിൽ കോഡിനെതിരെ എന്തു നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് പ്രസക്തം. അതിൽ സമസ്തയും ലീഗുമൊക്കെ കൈകോർക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ആ അഴകുഴമ്പൻ നിലപാട് കൊണ്ടാണ് എന്നുള്ളതാണ് കാരശ്ശേരി മാഷിനെ പോലുള്ളവരും തിരിച്ചറിയേണ്ടത്.